ജൂൺ മാസത്തിലെ രണ്ട് സംഭവങ്ങളെയും അതിനിടയിൽ അനുഭവിച്ച ദൈവകരുണയുടെ കരുതലിനെയും കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അതിലെ രണ്ടാമത്തെ സംഭവം ഇങ്ങനെയാണ്. ഒരു പാതിരാത്രി സമയത്ത് വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു കുടിലിന് തീ പിടിക്കുന്നു. അകത്ത് കുട്ടികൾ മാത്രം. കഴിഞ്ഞ മാസത്തിൽ നടന്ന മാമോദിസകളിൽ ഇവരുടെ ഇളയവനായ 3 വയസ്സുള്ള എരിസയും കൂദാശ സ്വീകരിച്ചിരുന്നു. സംഭവം ഇങ്ങനെ. ഇവിടുത്തെ രീതി അനുസരിച്ച് ഓരോ പഞ്ചായത്തിലും പോലീസിനോട് ചേർന്ന് ഗ്രാമവാസികളുടെ സന്നദ്ധ സേന ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി രാത്രി ഉറക്കം വിളിച്ചിരിക്കും. ഇവിടുത്തെ കുടുംബനാഥൻ്റെ ഊഴം വന്നതുകൊണ്ട് അദ്ദേഹം വീട്ടിലില്ല. അമ്മ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ചെറിയ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി വീട്ടിൽ ആരുമില്ലെന്നറിയിക്കാൻ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. കുട്ടികൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഭയം മൂലം വിളക്ക് കത്തിച്ചു വെച്ചാണ് ഉറങ്ങിയത്. പാതിരാത്രിക്ക് പൊള്ളലേറ്റ് തുടങ്ങിയപ്പോൾ 10 വയസ്സുകാരനായ ലർഷീസ് ഉണർന്നു. അപ്പോഴേക്കും കൊതുകിനെറ്റിന് തീ പിടിച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട് ചുറ്റുമുള്ള വീട്ടുകാർ വന്ന് വാതിൽ തുറന്നു വന്നപ്പോഴേക്കും പുല്ലുമേഞ്ഞ വീട് മുഴുവനിലും തീ ആരംഭിച്ചിരുന്നു. എല്ലാം കത്തിക്കരിഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് മൂത്തവനായ ലക്ഷീസിന് ചിലർ പൊള്ളലേറ്റതൊഴിച്ച് വേറെ അപകടമൊന്നും കുഞ്ഞുങ്ങൾക്കുണ്ടായില്ല. ഇവരുടെ വീടിന് ചുറ്റും പുല്ലുമേഞ്ഞ കുടിലുകളുണ്ട്. അവയ്ക്ക് ഒന്നിനും തീ പടർന്നില്ല എന്നതും വലിയൊരു ഈശ്വരാനുഗ്രഹമായി. പടർന്നെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലെത്തിയേനെ. ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം, അശ്രദ്ധ മൂലവും അല്ലാതെയും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നത് സ്നേഹമുള്ളവരുടെ സാന്നിധ്യവും സന്നദ്ധതയുമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഗ്രാമത്തിലെ ദുരന്തം ഒഴിവാക്കപ്പെട്ടത് കുറച്ച് വീട്ടുകാരുടെ സഹായ സന്നദ്ധത മൂലമാണ്. ഐക്യം മഹാബലം എന്ന് നാം പറയാറുണ്ട്. സ്നേഹമില്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർക്കൊരു സിനിമ കാണുന്ന വികാരമേ സമ്മാനിക്കുകയുള്ളൂ. സിനിമ കാണുമ്പോഴും നാം ദുഃഖിക്കും, കരയും, ദേഷ്യപ്പെടും. സിനിമ ടിക്കറ്റിന് ചിലവായ തുകയ്ക്ക് അപ്പുറം അതിലൊന്നുമില്ല. നമ്മുടെ ചുറ്റുമുള്ള പല ദുരന്തങ്ങളിലും അനീതികളിലും കഷ്ടപ്പാടുകളിലും നമ്മുടെ പ്രതികരണം ഒരു സിനിമ കാണുന്നതിലുള്ള കൗതുകത്തിൽ ഒതുങ്ങുന്നു. പുലർച്ചയ്ക്ക് പത്രം കാത്തിരിക്കുമ്പോഴും ദൃശ്യവാർത്താ വിനിമയങ്ങളിൽ സമയം കളയുമ്പോഴും ഒരു സിനിമ തരുന്ന സംതൃപ്തി മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ തമ്മിൽ വസിക്കുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരിൽ ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ ഈശ്വരൻ നമ്മെ സ്നേഹിച്ചതുപോലെ സ്വാർത്ഥതയില്ലാതെ നാം സ്നേഹിക്കണം. അപരനിൽ ഈശ്വരനെ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾക്ക് ജീവൻ ലഭിക്കും. അതാണ് ഗ്രാമജീവിതങ്ങളിൽ നാം കണ്ടെത്തുന്നത്. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ, തളിയത്ത്.